പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ബഹറിൻ ഭരണാധികാരി കിങ് ഹമദ് ബിനീസ അൽ ഖലീഫ സഫ്രിയ പാലസിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന യോഗത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലബനന്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടണമെന്നും മേഖലയിലും ആഗോളതലത്തിലും നിലനിൽക്കുന്ന ഈ ഒരു അരക്ഷിതാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണമെന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ വളരെ ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒപ്പം തന്നെ സമാധാനാന്തരീക്ഷം കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും രാജ്യം ശക്തമായ പിന്തുണ നൽകുമെന്നുമാണ് ബഹ്റിൻ ഭരണാധികാരി കിങ് ഹ്മ ബിൻ ഈസാൽ ഖലീഫ അറിയിച്ചിരിക്കുന്നത് നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ജുഫൈറിലെ ബഹ്റിൻ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളുടെയും പഠനം നിർത്തി സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്ന ഒരു വിവരം അല്പം ആശങ്കയോടെയാണ് എല്ലാവരും ഇന്ന് കേട്ടത് എന്തായാലും ഇതേക്കുറിച്ച് അധികാരികൾ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് യു എസ് നേവിയുടെ ബഹ്റിനിലെ നേവൽ സപ്പോർട്ടിംഗ് ആക്ടിവിറ്റി രക്ഷിതാക്കളെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം ഇത് പ്രത്യേകിച്ചൊരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ല ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ താൽക്കാലികമായി സ്കൂൾ അടച്ചിടുന്നതെന്നാണ് എന്തായാലും ഈ ഒരു സ്കൂളിൻ്റെ റീ ഓപ്പണിങ്ങിനെ കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല പബ്ലിക് പ്രോസിക്യൂഷൻ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന ചില വിവരങ്ങളാണ് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബഹ്റിനിലെ വളരെ പ്രമുഖമായ ഒരു പേയ്മെൻ്റ് ആപ്ലിക്കേഷൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൻ്റെ ഭാഗമായി പന്ത്രണ്ട് ഏഷ്യക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടന്നു വരുന്നുവെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് പേയ്മെൻറ്റ് ആപ്പിലെ ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ ആളുകളെ വിളിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റും കളക്ട് ചെയ്ത് വെരിഫിക്കേഷൻ കോഡ് വാങ്ങി പണം ട്രാൻസ്ഫർ ചെയ്ത് ദുരുപയോഗം ചെയ്ത ആ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും രാജ്യത്ത് നടക്കുന്നു അപ്പോൾ വീണ്ടും അതോറിറ്റീസ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് ഒരു കാരണവശാലും അപരിചിതമായ കോളുകളോട് റെസ്പോണ്ട് ചെയ്യരുതെന്നും നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഒ അല്ലെങ്കിൽ ഈ വെരിഫിക്കേഷൻ കോഡൊന്നും ഷെയർ ചെയ്യരുതുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള ഒരാഴ്ച കാലയളവിൽ ബഹ്റിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ നടന്ന എൽ എം ആർ എയുടെയും എൻ പി ആർ എയുടെയും സംയുക്ത പരിശോധനയിൽ നിരവധി തൊഴിൽ നിയമലംഘകരെയാണ് കണ്ടെത്തിയിട്ടുള്ളതും അവർക്കെതിരെ നിയമ നടപടി എടുത്തിരിക്കുന്നതും കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം രണ്ടായിരത്തി ഒരുന്നൂറ്റി പരിശോധനകൾ നടത്തി നൂറ്റി ആളുകളെയാണ് നാട് കടത്തിയിരിക്കുന്നത് വിവിധ മേഖലകളിൽ ഇനിയും പരിശോധനകൾ ശക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് വിസയിൽ വന്ന് തൊഴിൽ തേടുന്ന ആ ഒരു പ്രവണത ഇല്ലാതാക്കാനും ടൂറിസ്റ്റ് വിസ ദുരുപയോഗം ചെയ്യുന്നത് നിർത്തലാക്കാനും ഒക്കെയായി വളരെ ശക്തമായ നടപടികളാണ് രാജിവെപ്പ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ആളുകൾ ഇതിനോട് സഹകരിക്കുക ജോലി ചെയ്യാനായി വരുന്ന ആളുകൾ കൃത്യമായി അതിൻ്റെ ചാനലിലൂടെ തൊഴിൽ വിസ നേടി ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് സഹിതം മാത്രം ജോലിയിൽ തുടരുക പല എംപ്ലോയേഴ്സും ഇത്തരത്തിൽ ഇൻവാലിഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റുകൾ നൽകിയ ആളുകളെ കബളിപ്പിക്കുന്നുണ്ട് പലപ്പോഴും തൊഴിലാളികൾ ഇതറിയുന്നില്ല ഇങ്ങനെ പിടിക്കപ്പെടുന്ന സമയത്താണ് പാരിച്ച പിഴയോ അല്ലെങ്കിൽ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ അവരും നേരിടേണ്ടി വരുന്നത് ബഹ്റിനിലെ ആരോഗ്യ സേവനദാതാക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് എൻ എച്ച് ആർ എയുടെ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഡയമണ്ട് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന അവാർഡ് വളരെ അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം അതാണ് ബഹറിനിൽ നമ്മളൊക്കെയായി പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഷിഫ അൽ ജസീറ ഗ്രൂപ്പിന് ഒരു ബഹുമതി ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് ക്ലിനിക്കൽ മികവും രോഗികളുടെ ഒരു ഫീഡ്ബാക്കും ഗുണനിലവാരവും അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ലഭിക്കുന്ന ഒരു പുരസ്കാരമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മൂല്യം വളരെ വിലപ്പെട്ടതാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതിൽ തങ്ങളുടെ മുഴുവൻ ടീം അംഗങ്ങളോടുള്ളൊരു സ്നേഹവും നന്ദിയും ബഹുമാനവും ഒക്കെ അറിയിക്കുന്നു ഒപ്പം തന്നെ ഇത്രയും വർഷം ബഹ്റിനിൽ തങ്ങൾക്കൊപ്പം നിന്ന് ഇവിടുത്തെ ആളുകളോടുള്ളൊരു നന്ദി കൂടി അറിയിച്ചിരിക്കുകയാണ് ഷിഫാൽ ജസീറ ഗ്രൂപ്പിൻ്റെ സിഇഒ മിസ്റ്റർ ഹബീബ് റഹ്മാൻ ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി